ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം രാവിലെ മോന് സ്കൂളിൽ കൊടുത്തിടാനുള്ള ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് റൈസ് ന്യൂഡിൽസ് അല്ലെങ്കിൽ റൈസ് സേവയ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന വെർമസലി സേമിയ വെച്ചിട്ട് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കുമല്ലോ, പക്ഷെ അതിലും കുറച്ചും കൂടി ഹെൽത്തി ഈ റൈസ് സേവയാണ്. കാരണം സാധാരണ സേമിയ മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ ഈ റൈസിൻ്റെ ന്യൂഡിൽസ് വാങ്ങിയതാണേ. ഇത് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും, പക്ഷെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം ഇതിപ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, അതിന് 50 രൂപയുള്ളൂ. പക്ഷെ മിനിമം 2 പാക്കറ്റ് വാങ്ങിക്കണം, അപ്പം 100 രൂപയാവും. ഞാൻ സാധാരണ ഒരു 4 പാക്കറ്റ് ഒരുമിച്ച് അങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള ന്യൂഡിൽസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഉപ്മാവ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഇത് വേവാനുള്ള വെള്ളം വയ്ക്കുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ഒരു അളവ് നോക്കണ്ട, നിറയെ എടുത്താൽ മതി. ഇത് നല്ല പോലെ തിളച്ച് വരണം, നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പോൾ എല്ലാ പാക്കറ്റ്സിൻ്റെയും പുറകിൽ എഴുതിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇതിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിന്ന് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു 3-4 ബീൻസ്, പിന്നെ ഒരു സവോളയുടെ പകുതി, അത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ ഇടുന്നത്, അതായത് 100 ഗ്രാം. 100 ഗ്രാം എടുക്കുമ്പോൾ ഒരു 2 കുട്ടികൾക്ക് കഴിക്കാനുള്ള അത്രയും ഉപ്മാവ് കിട്ടും. അപ്പോൾ ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ. ഇനി ഇത് തിളയ്ക്കണ്ട, വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ന്യൂഡിൽസ് ഇട്ട് കൊടുക്കണം. അതിനകത്ത് മുങ്ങിക്കിടക്കണേ, അതായത് വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോഴാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ അത് വെന്ത് കിട്ടുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ആ പാക്കറ്റിൻ്റെ പുറകിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് വാങ്ങിച്ചാലും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ എത്ര സമയം ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണം എന്നുള്ളത്. കറക്റ്റ് ആ സമയം നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ വാങ്ങിച്ചാൽ 5 മിനിറ്റാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ സമയം കൊണ്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിനും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നും നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയെന്ന് വെച്ചാലും എടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് മുട്ട ചിക്കി ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ വേവ് ചേർക്കാം, അങ്ങനെ പല രീതിയിലും ഈ ഉപ്മാവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ന്യൂഡിൽസ് വെന്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ സമയം കൃത്യമായിട്ട് നോക്കണം കേട്ടോ, കാരണം കുറച്ചെങ്കിലും കൂടുതൽ സമയം വെച്ചാൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അത് കഴിക്കാൻ. അപ്പോൾ ഇത് വെള്ളം ഊറ്റി എടുക്കാം. കറക്റ്റ് ആ പാക്കറ്റിൽ എത്ര സമയമാണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം അത്രയും സമയം മാത്രമേ വെക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നല്ല പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ ഒരു പാൻ വെച്ചു, ഇതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ്. കുറച്ച് നെയ്യും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു, എന്നിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പച്ചമുളകോ ഇഞ്ചിയൊന്നും ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ ഇഞ്ചിയും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടിയൊക്കെ അരിഞ്ഞ് ചേർത്താലും നല്ലതായിരിക്കും. അപ്പോൾ അത് ഈ സവോളയുടെ കൂടെ തന്നെ ഇട്ട് നല്ലപോലെ വഴറ്റി എടുത്താൽ മതി. ഇനി നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ബീൻസ്, ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നല്ലതാണ്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് മുട്ടയോ ചിക്കനോ ഒക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ. ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാണേ. സേമിയ ചേർത്തിട്ട്, അതായത് റൈസ് ന്യൂഡിൽസ് ചേർത്തിട്ട് നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കും. അപ്പോൾ ഇപ്പോൾ ഈ വെജിറ്റബിൾസിന് പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വഴറ്റി ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവയൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് മാത്രം ഒരല്പം വെള്ളം ഒഴിക്കുകയാണ്, ഒരു 1/4 കപ്പ് മതി. ഇനി ഇത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോരുത്, എല്ലാം പാകത്തിന് വെന്ത് സോഫ്റ്റായിട്ട് വന്നാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം, മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ, രണ്ടായാലും നല്ല ടേസ്റ്റാണ്.
ഇതിനകത്ത് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം വേണമെങ്കിൽ ആദ്യം നമ്മൾ സവോള വഴറ്റിയില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഈ കാഷ്യൂ നട്ടും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, ജസ്റ്റ് ഒരു ടീസ്പൂൺ മതി കേട്ടോ. ചൂടാവുമ്പം ആവശ്യത്തിന് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അളവൊന്നും നോക്കണ്ട, ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നു. ഓക്കെ, ആ സമയം കൊണ്ട് തന്നെ പച്ചക്കറികളും വെന്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ആ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ചേർക്കുമ്പോൾ. ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നൂഡിൽസും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇനിയാണ് ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. നേരത്തെ വെള്ളത്തിൽ ഇട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച സമയത്തൊന്നും ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നാലും അതിനകത്ത് നന്നായിട്ട് പിടിച്ചോളും, കാരണം നല്ല സോഫ്റ്റായിട്ട് ഒട്ടും കട്ടിയില്ലല്ലോ, നല്ല തിന്നായിട്ടുള്ള നൂഡിൽസാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ അതിനകത്തോട്ടങ്ങ് പിടിച്ചോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാലോ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ശരിക്കും ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണിത്. അത് കുക്ക് ചെയ്തെടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. ആ നല്ല ചൂടങ്ങ് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കും. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ ഉച്ചയ്ക്ക് അവർ കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. പിന്നെ കുറച്ച് പേര് മോൾക്കും ഞാൻ ഇത് തന്നെയാണോ കൊടുത്തു വിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോള് കുറച്ചും കൂടെ ചെറിയല്ലേ, അപ്പം കുഞ്ഞു കുട്ടികൾക്കും ഇത് തന്നെയാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. മോൾക്ക് സ്കൂളിൽ ലഞ്ചും സ്നാക്സും ഒന്നും കൊണ്ടുപോകണ്ട, എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം വെള്ളം മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സാധാരണ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സേമിയയോ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് രാവിലെ കൊടുക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.